സംസ്ഥാനത്ത് ഇന്ധനവില ഇന്നും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 87 പൈസയും ഡീസലിന് 74 പൈസയുമാണ് കൂട്ടിയിരിക്കുന്നത്. 8 ദിവസങ്ങൾക്കുള്ളിൽ ഇന്ധനവില 6 രൂപയോളം കടന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിൽ നിന്ന് സുധീഷ ധർമ്മൻ നമുക്കൊപ്പം തത്സമയം മോർണിംഗ് ഷോയിലേക്ക്. സുധീഷ, ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. 22-ാം തീയതി തൊട്ടാണ് പെട്രോൾ വില വീണ്ടും തുടർച്ചയായി വർദ്ധിക്കാൻ തുടങ്ങിയത്. ഇതിൽ 24-ാം തീയതി മാത്രമാണ് ഏതാണ്ട് പേരിന് ഒരു കുറവെങ്കിലും വന്നത്. തുടർച്ചയായുള്ള പെട്രോൾ വില വർധനയിൽ നട്ടം തിരികെയാണ് നാട്ടുകാർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് 87 പൈസയാണ് പെട്രോളിന് വർദ്ധിച്ചിട്ടുള്ളത്, ഡീസലിന് 74 പൈസയും വർദ്ധിച്ചു. ഇങ്ങനെ നോക്കുമ്പോൾ ദിവസങ്ങളോളമായി ഏതാണ്ട് 6 രൂപയോളം, 8 ദിവസത്തിനുള്ളിൽ 6 രൂപയോളമാണ് വർദ്ധിച്ചത്. ഇപ്പോൾ തൃശ്ശൂരിലെ വില ഇന്നത്തെ റേറ്റ് നോക്കുകയാണെങ്കിൽ പെട്രോളിന് 110.06 പൈസയും ഒപ്പം ഡീസലിന് 97.10 പൈസയുമാണ് ഇന്നത്തെ റേറ്റ്. അതേസമയം നമ്മൾ തിരുവനന്തപുരത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ പെട്രോളിന് 111.53 രൂപയും ഡീസലിന് 98.09 രൂപയുമാണ്. എറണാകുളത്താണെങ്കിൽ 109.42 രൂപയും ഒപ്പം ഡീസലിന് 96.49 രൂപയുമാണ്. കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ 109.7 രൂപയും ഡീസലിന് 96.77 പൈസയുമാണ്. ഇങ്ങനെയാണ് യഥാക്രമം വിവിധ ഇടങ്ങളിലെ പെട്രോൾ ഡീസൽ വില എന്ന് പറയുന്നത്. തുടർച്ചയായി 5-ാം ദിവസമാണ് ഇപ്പോൾ പെട്രോൾ വിലവർദ്ധന ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കുക, ഈ പെട്രോൾ വില എല്ലാ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് അതിനോട്? വണ്ടി പെട്രോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോണതാ, വണ്ടി എടുക്കാറില്ല. ആവശ്യമില്ല, നമുക്ക് മാത്രം പറ്റാത്ത ആവശ്യങ്ങൾക്ക് മാത്രം എടുക്കാറുള്ളു. അത്തരത്തിൽ എല്ലാവരും തന്നെ ഈ പറഞ്ഞതുപോലെ ദിവസേന പെട്രോൾ അടിക്കാതിരിക്കല്ലേ, വണ്ടി മാറ്റി വെക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പം അത്ര കണ്ടങ്ങ് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒപ്പം തന്നെ ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും ഈ പണിമുടക്കൊക്കെ കാരണം തന്നെ ആളുകളൊക്കെ തന്നെ സ്വകാര്യ വാഹനങ്ങളുമായാണ് നിരത്തിലിറങ്ങിയിട്ടുള്ളത്. കാരണം ബസ്സില്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ബസ്സിന്റെ പണിമുടക്കായിരുന്നു, അത്തരത്തിലായിരുന്നു. ഇപ്പോൾ ഈ 2 ദിവസങ്ങളാണെങ്കിൽ ദേശീയ പണിമുടക്കാണ്. ചേട്ടാ, പെട്രോൾ വിലയൊക്കെ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? പെട്രോൾ വില കൂടുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്, സാധാരണക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് പെട്രോൾ വില കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഹർത്താൽ ഇതുപോലെ 2 ദിവസം നടത്തിയാൽ പിറ്റേ ദിവസം കാലത്ത് തന്നെ പെട്രോളിന്റെ വില താഴുന്ന ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല. പ്രതിഷേധിക്കണം, പ്രതിഷേധിക്കേണ്ടതൊന്നുമില്ല. പ്രതിഷേധിക്കേണ്ട എല്ലാവരുടെയും അവകാശം തന്നെയാണ്. എവിടെയാണ് പ്രതിഷേധിക്കേണ്ടതെന്ന് നോക്കി അവിടെ പോയി പ്രതിഷേധിക്കുക. അല്ലാതെ ഇവിടെ നമ്മുടെ സാധാരണക്കാർ കോവിഡിന്റെ പാൻഡമിക് സിറ്റുവേഷൻ മാറി ഒന്ന് സാധാരണ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ വലിയ ഹർത്താലും കാര്യം പറഞ്ഞാൽ ഗവൺമെന്റ് ജോലിക്കാർക്കൊന്നും വലിയ കുഴപ്പമില്ല, അവർക്ക് കൃത്യമായ ശമ്പളം കാര്യങ്ങളൊക്കെ കിട്ടും. സാധാരണക്കാരുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സമരം ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ വിഡ്ഢികളല്ല, ഇതൊക്കെ മനസ്സിലാക്കും എന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം. ഏതായാലും സാഹചര്യമൊക്കെ കഴിഞ്ഞ ആളുകൾ സാധാരണ നിലയിലേക്കൊക്കെ ജീവിതം എത്തുന്നുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ദിവസേന എന്നോണം ഈ പെട്രോൾ വില വർധന ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആളുകൾ ഇതിനോട് കാണിക്കുന്നുണ്ട്. എസ് കെ എൻ.